ഹാപ്പി ഡബ്ലിംഗ് ഏജൻസി. ഇ വി അൻവർ എം എൽ എ ഫോൺ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചതിൽ പത്തനംതിട്ട എസ് പി സുജിത് ദാസിനെതിരെ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിത ബീഗം നൽകിയ ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? തീർച്ചയായിട്ടും എസ് പി സുജിത് ദാസിനെതിരായ റിപ്പോർട്ടാണ്. സർവീസ് ചട്ടം ലംഘിച്ചെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. പി വി അൻവർ എം എൽ എ ഫോൺ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചത് വളരെ തെറ്റായ ഒരു കാര്യം തന്നെയാണെന്നാണ് തിരുവനന്തപുരം റേഞ്ച് ഡി ഐ ജി അജിതാധികം റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഡി ജി പി അന്വേഷണ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും എന്നാണ് അറിഞ്ഞത്. അതോടൊപ്പം തന്നെ തൃശൂർ റേഞ്ച് ഡി ഐ ജി ആണ് ഈ വിഷയം അന്വേഷിക്കുന്നത്. ഏതായാലും ഇത് ഒരു ഇതായത് നേരത്തെ തന്നെ എസ് പി സുജിത് ദാസിനെതിരെ കഴിഞ്ഞ ദിവസം അന്വേഷണം നടത്താനായി തൃശൂർ ഡി ഐ ജിക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. ഈ തൃശൂരിൽ നിന്നുള്ളൊരു അന്വേഷണ സംഘം എന്തായാലും കൃത്യമായി ആ ഒരു മരമുറിയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കും. അതിനായി ബന്ധപ്പെട്ട ഡി ജി പി ഇന്നലെ ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇതേ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ എം എൽ എ ഫോൺ വിളിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ച് തെറ്റെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് സർവീസ് ചട്ടം ലംഘിച്ചെന്ന് തന്നെയാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇനി 25 വർഷം സർവീസ് ഉണ്ടെന്നും എം എൽ എക്ക് ആശ്രിതനായി ഇരിക്കാം, എം എൽ എ പറയുന്നത് എന്തും ചെയ്യാമെന്ന് തയ്യാറാകുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് ആ ശബ്ദ സന്ദേശത്തിൽ നിന്ന് വ്യക്തമായത്. അത്തരത്തിലൊരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് സർവീസ് ചട്ടം ലംഘിച്ചത് തന്നെയാണെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ഏതായാലും റിപ്പോർട്ടിനെ മുഖ്യമന്ത്രിക്ക് ഡി ജി പി കൈമാറും. വിഷ്ണു, നിലവിൽ സുജിത് ദാസ് അവധിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള മറ്റ് തുടർ നടപടികൾ? ലിബിഷ്, ഏതായാലും ഈ റിപ്പോർട്ടിൽ ചട്ടലംഘനം എന്ന് തന്നെയാണ്, അവധിയിൽ പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനെ കൃത്യമായ ഒരു നടപടി ഇനി മുഖ്യമന്ത്രിയുടെ കയ്യിലെത്തിയതിനു ശേഷമായിരിക്കും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുക. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഡി ജി പിയുടെ ഭാഗത്തു നിന്നും വകുപ്പ് തല നടപടി ഉണ്ടാകുന്നത്. ഏതായാലും ഏത് തരത്തിലാണ് നടപടി ഉണ്ടാകുന്നത് ഇനി കാണേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ എസ് പി സുജിത് ദാസിനെതിരെയുള്ള ആ ഒരു അന്വേഷണവും പുരോഗമിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ എസ് പിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും മലപ്പുറത്തു നിന്നും മരം മുറിച്ച് മാറ്റി ഫർണിച്ചർ ഉണ്ടാക്കി എന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഈ ആരോപണം കൂടുതൽ വസ്തുതാപരമാകാൻ തന്നെ ഒരു സാധ്യതയുള്ളത് ഈ പി വി അൻവർ എം എൽ എയുമായുള്ള ഫോൺ സംഭാഷണം തന്നെയാണ്. അതിൽ നിന്ന് കേസിൽ നിന്ന് ഒഴിവാക്കണം അല്ലെങ്കിൽ പരാതി ഒഴിവാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഫോൺ സംഭാഷണം ആരംഭിച്ചത്. ആ ഒരു സാഹചര്യം കണക്കിലെടുത്ത് അതിൽ അന്വേഷണം കൃത്യമായി ഉണ്ടാകും.